بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. أما بعد، سهودنا قال سورة الزخرف تفسيرنا لما قدشوا لنا ഈ സൂറത്തിലെ 43 ആയത്തുകളുടെ വിശദീകരണമാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. 43 ആയത്തുകളുടെ തഫ്സീർ. അടുത്ത ആയത്ത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക വസൗഫ തുസ്അലൂൻ. وإنه تيرتيايوم ഇത് അഥവാ ഈ ഖുർആൻ, ലദിക്റുൻ ഇതൊരു ദിക്റാണ്, ലക ഓ നബിയെ താങ്കൾക്കും, വലി ഖൗമിക താങ്കളുടെ സമൂഹത്തിനും താങ്കളുടെ ഖൗമിനും, വസൗഫ തുസ്അലൂൻ. വസൗഫ, സൗഫ എന്നത് ഭാവിയെ കുറിക്കാനുള്ള ഒരു പ്രയോഗമാണ്, സമീപ ഭാവിയെ അറിയിക്കുന്ന ഒരു പ്രയോഗമാണ് സൗഫ. ഭാവിയിൽ അടുത്തു തന്നെ തുസ്അലൂൻ, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നബിയുടെ ഖൗമിനുമുള്ള ദിക്റാണെന്ന് പറയുന്നു. അതുപോലെയാണ് സൂറത്തുൽ അംബിയാഇൽ അല്ലാഹു പറഞ്ഞത്, ലഖദ് അൻസൽന ഇലൈക്കും കിതാബം ഫീഹി ദിക്റുക്കും അഫല തഅഖിലൂൻ. നാം ഈ കിതാബ് അവതരിപ്പിച്ചിരിക്കുന്നു, ഇതിൽ നിങ്ങളുടെ ദിക്റുണ്ട്. ദിക്ർ എന്നതിന് ഉത്ബോധനം, ഓർമ്മപ്പെടുത്തൽ എന്നർത്ഥമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ജനങ്ങൾക്കെല്ലാവർക്കുമുള്ള ഉത്ബോധനമാണിത്. അതുപോലെ ഇത് ഷറഫാണ്, ഇത് അഭിമാനവും ശ്രേഷ്ഠതയുമാണ്. അല്ലാഹു പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ ഉദ്ധരിച്ച ആയത്തിൽ, ഈ കിതാബ് നാം നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നിരിക്കുന്നു, ഫീഹി ദിക്റുക്കും, അതിലാണ് നിങ്ങളുടെ ഷറഫുള്ളത്, നിങ്ങളുടെ എല്ലാ ഔന്നത്യവും നിങ്ങളുടെ എല്ലാ ഉയർച്ചയുമുള്ളത് ഈ കിതാബിലാണ്, ഇത് പിൻപറ്റിയാലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതക്കുള്ള കാരണങ്ങളിലൊന്ന്, അല്ലാഹുവിന്റെ കിതാബുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് എന്നതാണ്. ആ ശ്രേഷ്ഠത നബിയുടെ കൗമായ ഖുറൈശികൾക്കുമുണ്ട്. കാരണം അവരുടെ ഭാഷയിലാണ് അല്ലാഹു ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതാണ് വഇന്നഹു ലദിക്റുലക വലിഖൗമിക. ഓ നബിയെ, ഇത് താങ്കൾക്കും താങ്കളുടെ ഖൗമിനുമുള്ള, താങ്കളുടെ ഖൗമായ, താങ്കളുടെ ആളുകളായ ഖുറൈശികൾക്കുമുള്ള ഷറഫാണ്, ശ്രേഷ്ഠതയാണ്. കാരണം ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ ഒരാൾക്ക് ഖുറൈശികളുടെ ഭാഷ പഠിക്കാതെ തരമില്ല. അവരെങ്ങനെ ഈ ഖുർആനിനെ മനസ്സിലാക്കിയോ, അങ്ങനെ മനസ്സിലാക്കാതിരുന്നാൽ നമുക്ക് ഖുർആൻ പഠിക്കാൻ സാധ്യമല്ല. യഥാർത്ഥ ഖുർആനിന്റെ യഥാർത്ഥ ആശയം എന്താണ്, അള്ളാഹുവിന്റെ മുറാദ് എന്താണ്, അള്ളാഹു അതിലൂടെ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് ഖുറൈശികളുടെ ഭാഷ പഠിക്കാതെ സാധ്യമല്ല, അവരെ ആ കാര്യത്തിൽ അവലംബിക്കാതെ സാധ്യമല്ല, അവർക്ക് ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി
ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, ഇന്ന ഹാദൽ അംറ ഫീ ഖുറൈഷ്, ഇന്ന ഹാദൽ അംറ ഫീ ഖുറൈഷ്. ഇതാ ഈ അധികാരം എന്ന് പറയുന്നത്, ഖിലാഫത്ത് എന്ന് പറയുന്നത് അത് ഖുറൈശികൾക്കുള്ളതാണ്. ഖലീഫയാകാനുള്ള യോഗ്യതയിൽ ഒന്ന് എന്താണ്? ആളെന്തായിരിക്കണം? ഖുറൈശിയായിരിക്കണം എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുറൈശികൾക്ക് ഒരു ഖലീഫ, അൻസാറുകൾക്ക് ഒരു ഖലീഫ എന്നൊരാൾ അഭിപ്രായം പറഞ്ഞപ്പോൾ ഉമർ പറഞ്ഞ എന്താണ്? അല്ല, നഹ്നുൽ ഉമറ വഅൻതുമുൽ വുസറ, ഞങ്ങളാണ് ഉമറ, ഇമാറത്ത് അധികാരം ഭരണം അത് ഖുറൈശികൾക്കുള്ളതാണ്. വഅൻതുമുൽ വുസറ, നിങ്ങളാരാണ്? നിങ്ങൾ വസീറുമാരാണ്, ആ ഭരണാധികാരികളെ സഹായിക്കുന്ന ആളുകളാണ്, അവരുടെ താഴെ പടിയിലുള്ള ആളുകളാണ്. അത് ഖുറൈശികൾ, ഖുറൈശിയായ ഉമർ സ്വന്തം ഫഖറു പറഞ്ഞതല്ല, മറിച്ചത് ഹഖാണ്. ഒരു യാഥാർത്ഥ്യം അത് പറയുമ്പോൾ അതിൽ തന്റെ ഫഖറുണ്ട്, തന്റെ ഒരു ശ്രേഷ്ഠതയുണ്ട് എന്നതുകൊണ്ട് അത് പറയേണ്ട സന്ദർഭത്തിൽ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ, ആളുകൾ തെറ്റിപ്പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഞാൻ ആണ് സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുക, വല ഫഖർ, ഫഖർ പറയുകയല്ല, പൊങ്ങച്ചം പറയുകയല്ല, ഞാനാണ് ആദ്യമായി ഖബർ പിളർന്ന് പുറത്തേക്ക് വരിക, വല ഫഖർ, ഫഖർ പറയുക, അന സയ്യിദു വലദി ആദം, വല ഫഖർ, ഞാൻ ആദം സന്തതികളുടെ മുഴുവൻ സയ്യിദാണ്, നേതാവാണ്, പൊങ്ങച്ചം പറയുകയല്ല. അവ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഭരണം അത് ഖുറൈശികളിലാണ്. لا ينازعهم فيه احد الا اكبه الله على جهنم على وجهه الا اكبه الله على وجهه ما اقام الدين ഈ അധികാരത്തിൽ ആരാണോ ഖുറൈശികൾ അവർ ദീൻ നിലനിർത്തുന്ന കാലത്തോളം അവരോട് ഇതിൽ മത്സരിക്കാൻ ചെല്ലുന്നത്, അധികാരം ഞങ്ങൾക്ക് വേണം എന്ന് പറയാൻ ചെല്ലുന്നത്, അല്ലാഹു അവനെ മുഖം കൊടുത്തി വീഴ്ത്തുന്നതാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. അള്ളാഹു അവരുടെ ഭാഷയിലാണ്, അവരിൽ നിന്നുള്ള റസൂലിനെയാണ് അള്ളാഹു തെരഞ്ഞെടുത്തത്. എന്നാൽ സഹോദരങ്ങളെ, ആ ശ്രേഷ്ഠത അവരിലെ മുസ്ലിമീങ്ങൾക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയവർക്കാണ്. അല്ലെങ്കിൽ ഖുറൈശിയാണ് അബൂ ലഹബ്, അബൂജഹൽ ഖുറൈശിയാണ്. അബൂ ലഹബ് ഖുറൈശിയും ഹാഷിമിയുമാണ്, ബനു ഹാഷിമിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പയുടെ നേരെ സഹോദരനാണ്. പക്ഷേ അല്ലാഹു അവനെ കുറിച്ച് ഖിയാമത്ത് നാൾ വരെ പാരായണം ചെയ്യപ്പെടുന്ന ആയത്ത് അവതരിപ്പിച്ചു, സൂറത്ത് അവതരിപ്പിച്ചു, തബ്ബത് യദ അബീ ലഹബ് വതബ്, മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, സയസ്ല നാറൻ ദാത ലഹബ്, വംറാഅതുഹു ഹമ്മാലത അൽഹതബ്, ഫി ജീദിഹ ഹബ്ലുൻ മിൻ മസദ്. ഇതാണ് അബൂ ലഹബിന്റെ സ്ഥിതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ബത്ത ബിഹി അമലുഹു ലം യുസ്രഅ ബിഹി നസബുഹു, ഒരുവന്റെ അമൽ അത് പതുക്കെയാണ് എങ്കിൽ അവന്റെ നസബ് അവനെ കൊണ്ട് വേഗത്തിൽ പോവുകയില്ല. അമലിനനുസരിച്ചാണ് ഒരാളുടെ ശ്രേഷ്ഠത ഉണ്ടാവുക. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിൽ നിങ്ങളിൽ ആദരവ് ലഭിക്കുന്നവൻ ആരാണ്? അത്ഖാക്കും, സൂക്ഷ്മത പാലിക്കുന്നവൻ, തഖ്വയുള്ള, ഏറ്റവും തഖ്വയുള്ളവൻ നിങ്ങളിൽ ആരാണോ അവനാണ്. എന്നാൽ തഖ്വയുള്ള, ദീനുള്ള ഒരാൾക്ക് അയാൾ ഖുറൈശിയാണ് ആണോ എങ്കിൽ അത് ഖൈറിന് മുകളിൽ ഖൈറാണ്, ഖൈറിന് മുകളിൽ ഖൈറാണ്. ആ ഗോത്രത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകത നൽകിയിട്ടുണ്ട്. അതിലൊരു പ്രത്യേകതയാണ് ഖുർആൻ അവരുടെ ഭാഷയിൽ അള്ളാഹു അവതരിപ്പിച്ചു. അവരിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നബി അവരുടെ ഗോത്രക്കാരനാണ്. അതുപോലെ ഖലീഫയാകാനുള്ള യോഗ്യതയാണ് എന്ത്? ഖുറൈശി ആയിരിക്കണം എന്നത്. ഇത് ഖലീഫയെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പുള്ള, ഖലീഫയെ നിശ്ചയിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേസമയം ഒരാൾ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരി ആയിത്തീർന്നു, മുസ്ലിമായ ഒരാൾ ഭരണാധികാരി ആയിത്തീർന്നു, അയാൾ ഭരണത്തിൽ വന്നു, പല നിബന്ധനകളും അയാളിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് കൂട്ടുക. അയാളുടെ ഭരണം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളെ അനുസരിക്കുകയും
അയാൾക്കെതിരിൽ കലാപം ഇളക്കിവിടാൻ പാടില്ല എന്നതുമൊക്കെ എങ്ങനെ വന്നാലും ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അതിന് വ്യക്തമായ തെളിവാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിതഖ്വല്ലാഹ് വസ്മഉ വത്താഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയ്യ. നിങ്ങൾ ഭരണാധികാരിയെ അനുസരിക്കുക, അയാൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. അള്ളാഹു പറഞ്ഞതിനെതിരല്ലാത്തടത്തോളം അള്ളാഹു വിലക്കിയ കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ അനുസരിക്കേണ്ടതില്ല. എന്നാൽ നിങ്ങൾ അയാളെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം അനുസരിക്കണം. വഇൻ തഅമ്മറ, തഅമ്മറ എന്നാൽ സ്വന്തമായി അധികാരം പിടിച്ചടക്കിയ ആൾക്കാണ് തഅമ്മറ എന്ന് പറയുക. അയാൾ അധികാരത്തിൽ പിടിച്ചടക്കിയ ആളാണ്. മാത്രമല്ല വഇൻ തഅമ്മറ അലൈക്കും ആബിദുൻ, ആബിദാരാണ് അടിമയാണ്. യഥാർത്ഥത്തിൽ ഭരണാധികാരിയാകാനുള്ള നിബന്ധനകളിൽ ഒന്നാണ് ആള് ഹുറായിരിക്കണം, സ്വതന്ത്രനായിരിക്കണം എന്നത്. ഖുറൈശി ആയിരിക്കണം എന്നതുപോലെ ഉള്ളൊരു നിബന്ധനയാണ് എന്ത്? ആൾ അടിമയാവരുത്, സ്വതന്ത്രനാകണം എന്നത്. പക്ഷെ ഭരണത്തിൽ വന്നു, ഒരടിമ ഭരണം അട്ടിമറിച്ച് ഭരണം പിടിച്ചു എന്ന് കരുതുക. അടിമകളുടെ ഭരണം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിൽ. മമാലിക്, മംലൂക്കുകളുടെ ഭരണം, അസ്ലി യഥാർത്ഥത്തിൽ അവർ അടിമകളായിരുന്നു. വലിയ രാജപരമ്പരയായിരുന്നു അവർ. മംലൂക്കുകളുടെ ഭരണം വളരെ പ്രസിദ്ധമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം ആബിദായിരിക്കണം. അതിൽ നിന്നാണ് എന്റെ വ്യക്തമാണ് എന്ത്, ഈ നിബന്ധനകൾ അത് ഖലീഫ നിശ്ചയിക്കുമ്പോൾ ഉള്ളതാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ ചില നിബന്ധനകൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് അയാൾ അനുസരിക്കേണ്ടതില്ല എന്നില്ല, അനുസരിക്കണം. മാത്രമല്ല ഹബശി, ഹബശിയാണ്, ഖുറശിയല്ല, ഖുറൈശിയല്ല ആള്, മറിച്ച് അബസീനക്കാരനായ ആളാണ്. ഹബശ ഖുറൈശികളുടെ നാടല്ല, ഖുറൈശികളുടെ നാട് ഇവിടെ മക്കയാണ്. അപ്പൊ ആള് ഖുറൈശിയല്ല, അതുപോലെ സ്വതന്ത്രനല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു കഴിഞ്ഞാൽ അയാൾ അനുസരിക്കേണ്ടതുണ്ട്. മുസ്ലിമീങ്ങളായ ഭരണാധികാരികളെ അനുസരിക്കണം, അവർക്കെതിരിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുള്ള കാര്യമാണ്. അങ്ങനെ ആണെങ്കിൽ ഖലീഫക്ക് കുറെ നിബന്ധനയുണ്ട്, അതൊക്കെ ഇവിടെ പാലിച്ചിട്ടാണോ, ആള് ഖുറൈശിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ല, ഖുറൈശി അല്ലെങ്കിലും അധികാരം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളായ ഭരണാധികാരികളോട് മുസ്ലിമീങ്ങൾ പാലിക്കേണ്ട മര്യാദകൾ അയാളോട് ഉണ്ടാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ അനുസരിക്കുന്നുവെങ്കിൽ, അല്ല ആളുകളുടെ തോന്നിവാസങ്ങളും അവരുടെ ബദാലത്തുകൾക്കും പിന്നാലെ പോകുന്നവരാണെങ്കിൽ അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എങ്ങനെ പ്രയോജനപ്പെടാനാണ്? അപ്പൊ നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ശ്രേഷ്ഠത പറയുകയാണ്. ഇമാം ഇബ്നു കസീർ പറഞ്ഞു, നോക്കൂ നിങ്ങൾ, വഹാകദാ കാന ഖിയാറുഹു വസഫ്വതുഹും മിനൽ ഖുല്ലസ് മിനൽ മുഹാജിരീന അസ്സാബിഖീന അൽഅവലീൻ വമൻ ഷാബഹഹും വതബഅഹും. അല്ലാഹു പറഞ്ഞ ഈ ഷറഫ്, ഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക, താങ്കൾക്കും താങ്കളുടെ കൗമിനുമുള്ള ഷറഫാണിത്, അഭിമാനവും അതുപോലെ ഔന്നത്യവുമൊക്കെയാണിത് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾക്ക് അർഹരായിരുന്നു ആര്? ഖുറൈശികളായ ഈ ഉമ്മത്തിലെ ആദ്യകാലക്കാരായ സഹാബിമാർ, ശ്രേഷ്ഠരായവർ, മുഹാജിറുകളായ സഹാബിമാർ, അവരെ പോലുള്ളവരും അവരെ പിൻപറ്റിയവരും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെ, ഉമർ ബിൻ ഖത്താബിനെ പോലെ, ഉസ്മാൻ ബിൻ അഫ്ഫാനെ പോലെ, അലിയെ പോലെ, മുആവിയയെ പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ ഖുറൈശികളാണ്, ഖുറൈശികളാണ്. അതുപോലെ പിൽക്കാലക്കാരായ ഇമാമുമാരിൽ, യുമ്മത്തിലെ ശ്രേഷ്ഠരായ ആളുകളിൽ ഖുറൈശികൾ ഉണ്ടായിട്ടുണ്ട്. നാല് ഇമാമിങ്ങളിൽ ഇമാം ഷാഫിഈ റഹിമഹുള്ള ഖുറൈശിയാണ്, ഖുറൈശിയായിരുന്നു അദ്ദേഹത്തിന്റെ ഉമ്മ. അവർ ഫലസ്തീനിലെ ഗസ്സയിൽ നിന്ന് മക്കയിലേക്ക് പോകാൻ ഒരു കാരണം തന്നെ അതായിരുന്നു എന്നാണ്. അതായത് അവിടെ നിന്നാൽ ഇമാം ഷാഫിഈയുടെ ഈ നസബ് അത് ആളുകൾക്കിടയിൽ അറിയാതെ പോയേക്കും, നസബ് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് മക്കയിലെത്തിയാൽ അത് കൃത്യമായി സംരക്ഷിക്കപ്പെടും എന്നതുകൊണ്ട് ഉമ്മ പോയി എന്നാണ്. എന്നു മാത്രമല്ല, ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് കാണാം. മദ്ഹബിലെ നാല് മദ്ഹബുകളിലെ അഭിപ്രായങ്ങൾ, അതിന്റെ തെളിവുകൾ ഒരാൾക്ക് സമാസമം പോലെ തോന്നുകയാണ്, ബലാബലം തോന്നുകയാണ്. ഏതഭിപ്രായത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അങ്ങനെ വന്നാൽ ഇമാം ഷാഫിഈയെ മുന്തിക്കണമെന്ന്, കാരണം ആൾ ഖുറൈശിയാണ്.
ഖുറൈശിയാണ്. നോക്കൂ, അത്രയും ശ്രേഷ്ഠത ഉണ്ട് എന്തിന്? ഈ ഗോത്രത്തിന്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇമാനും തഖ്വയുമാണ് ഏറ്റവും വലിയ അടിസ്ഥാനം എന്നത് മനസ്സിലാക്കുക. وَإِنَّهُ لَذِكْرٌ لَكَ وَلِقَوْمِكَ وَسَوْفَ تُسْأَلُونَ وَسَوْفَ تُسْأَلُونَ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അള്ളാഹു അവരുടെ ഭാഷയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണത് ഏറ്റവും നന്നായി മനസ്സിലാവുക, ഉറപ്പാണ് അല്ലെ? എങ്കിൽ അത് ഏറ്റവും നന്നായി സ്വീകരിക്കേണ്ടതും ആരാണ്? അവരാണ്. ഏറ്റവും നന്നായി അത് സ്വീകരിക്കേണ്ടതും അതിന്റെ ആളുകളാകേണ്ടതും അവരാണ്. അവർ അത് സ്വീകരിക്കാതെ പോവുക, എന്നിട്ട് അവരുടെ കൂട്ടത്തിലല്ലാത്ത, കുറശിയല്ലാത്ത, പോട്ടെ അറബിയോ അല്ലാത്ത ആളുകൾ അതുകൊണ്ട് അത് സ്വീകരിക്കുകയും അതിന്റെ ശ്രേഷ്ഠത നേടുകയും ചെയ്യുക എന്നത് നോക്കുക, അത് ആ ആളുകൾക്ക് എത്ര വലിയ ദൗർഭാഗ്യമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആൻ കൊണ്ട് അടിമകളെ ഉയർത്തിയിട്ടുണ്ട്. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബ് അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. മർബുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ അബ്സ എന്നുപേരുള്ള അടിമകളിൽപ്പെട്ട ഒരാളെ മദീനയിലെ അമീറായി നിയമിക്കപ്പെട്ടു. ഉമർ ഇല്ലാത്ത സമയത്ത് ഒരാളെ ഏൽപ്പിച്ചു, ഒരു നാട്ടിലെ അമീറായി ഏൽപ്പിച്ചു എന്ന് കേട്ടപ്പോൾ, ഒരു നാട്ടിലെ അമീറായി അബ്ദുറഹ്മാൻ ബിൻ അബ്സയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, അമ ഇന്ന നബിയക്കും ഖദ് ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഏൽപ്പിക്കപ്പെട്ട ആൾ അടിമയായിരുന്നു, പക്ഷെ അദ്ദേഹം ഇൽമുള്ള ആളായിരുന്നു, അറിവുള്ള ആളായിരുന്നു, ഖുർആൻ പഠിച്ച ആളാണ്. അമർ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ കിതാബ് കൊണ്ട് അള്ളാഹു ചില ആളുകളെ ഉയർത്തും, ചിലരെ അള്ളാഹു താഴ്ത്തും. അത് ഈ കിതാബിന്റെ ശ്രേഷ്ഠതയാണ്. ഈ കിതാബിന്റെ ആശയം ഇസ്ലാം അത് മുറുകെ പിടിച്ചപ്പോൾ അള്ളാഹു അറബികളല്ലാത്ത ആളുകൾക്ക് ഔന്നത്യം നൽകിയിട്ടുണ്ട്. ആരിത് സ്വീകരിച്ചോ അവർക്ക് അവരെ അള്ളാഹു ഉയർത്തും, അവർക്ക് അള്ളാഹു ഭൂമിയിൽ സൌകര്യവും അധികാരവും ദീൻ പാലിക്കാനുള്ള സൌകര്യവും നിർഭയത്വവും നൽകും. പക്ഷെ അത് സ്വീകരിക്കാൻ ഏറ്റവും ബാധ്യതപ്പെട്ടവരായിരുന്നു അവർ, ഖുറൈശികൾ. അവരിൽ ഹൈറായ ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വസ്അൽ മൻ അർസൽന മിൻ ഖബ്ലിക മിൻ റുസുലിന അജഅൽന മിൻ ദൂനിർ റഹ്മാനി ആലിഹത യുഅബദൂൻ. വസ്അൽ, ഒ നബിയെ താങ്കൾ ചോദിക്കുക, മൻ അർസൽന മിൻ ഖബ്ലിക മിൻ റുസുലിന, താങ്കൾക്ക് മുൻപ് നാം അയച്ച റസൂലുകളോട് ചോദിക്കുക, അജഅൽന നാം ഏർപ്പെടുത്തിയിട്ടുണ്ടോ, മിൻ ദൂനിർ റഹ്മാനി, റഹ്മാനു പുറമെ, റഹ്മാനായ അള്ളാഹു അല്ലാത്ത വല്ലവരെയും, ആലിഹതൻ ഇലാഹുകളായി, യുഅബദൂൻ ആരാധിക്കപ്പെടുന്ന ഇലാഹുകളായി. നോക്കൂ, ഇത് നേർക്കുനേരെ കേൾക്കുന്ന നേരായ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാവുക, ഈ ആയത്ത് തൗഹീദിന്റെ തെളിവാണ് എന്നാണ്. എല്ലാ നബിമാരെയും അള്ളാഹു നിയോഗിച്ചത് എന്തിനാണ്? ما ارسلنا من قبلك من رسول الا نوحي اليه انه لا اله الا انا فاعبدون. ونبيه താങ്കൾക്ക് മുൻപ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല, ഞാനല്ലാതെ ഇലാഹില്ല, അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന് വഹീൽ നൽകിയിട്ടല്ലാതെ. ولقد بعثنا في كل امه رسولا ان اعبدوا الله واجتنبوا الطاغوت. എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. അന اعبدوا الله, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. വജ്തനിബു ത്താഗൂത്, അള്ളാഹുവിന് പുറമെ ജനങ്ങൾ ആരാധ്യരും റബ്ബ് പറഞ്ഞതിന് വിരുദ്ധമായത് പറഞ്ഞാൽ അനുസരിക്കുന്ന നേതാക്കന്മാരുമാക്കിയിട്ടുള്ള ത്താഗൂത്തുകളെ വെടിയണം എന്ന് പറയാനും വേണ്ടി എല്ലാ ഉമ്മത്തുകളിലേക്കും നാം റസൂലിനെ അയച്ചിട്ടുണ്ട്. നോക്കൂ, ഇതാണ് ഈ ആയത്തിന്റെ ഏതൊരാൾക്കും മനസ്സിലാകുന്ന അർത്ഥം. എന്നാൽ വളരെ കുപ്രസിദ്ധമായ ഒരു ദുർവ്യാഖ്യാനം ഈ ആയത്തിന് കേരളക്കരയിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഒരു കുപ്രസിദ്ധനായ മുസ്ലിയാരാണത് പറഞ്ഞത്. വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുടെയൊക്കെ ഉടമസ്ഥനായ ഒരാൾ 1983 കൊട്ടപ്പുറത്ത് വെച്ച് വഹിദുകളായ ആളുകൾ ചോദിച്ചു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ ഖുർആനിൽ വല്ല തെളിവുമുണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞു, ഉണ്ട് മൗലവി, ഉണ്ട്. എന്നിട്ട് ഖുർആനിലെ ഈ ആയത്ത് ഓതുകയാണ്,
എത്ര വലിയ അക്രമമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അള്ളാഹു ഖുർആനും തൗഹീദ് പഠിപ്പിക്കാൻ ഇറക്കിയ ആയത്ത് മുഴുവൻ നബിമാരും പറഞ്ഞത് അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, അവനല്ലാതെ ഒരു ഇലാഹിനെ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആയത്ത് എന്തിനു ഓതുകയാണ്? ശിർക്കിന് തെളിവായി ഓതുകയാണ്. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് തന്നെ, അള്ളാഹുവിന്റെ എല്ലാ കിതാബുകളും അവൻ ഇറക്കിയത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറയാനാണ്. മുഴുവൻ നബിമാരെയും അവൻ അയച്ചത് അതിനുവേണ്ടിയാണ്. ആ ഖുർആനിൽ എങ്ങനെ ശിർക്കിന് തെളിവുണ്ടാകാനാണ്? പക്ഷേ വിവരമില്ലാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അതുവരെ ആരും പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ലാത്ത മടിച്ചിരുന്ന രൂപത്തിൽ കാര്യം അയാൾ ചെയ്തു. ഖുർആനിൽ നിന്ന് ശിർക്കിന് തെളിവോതുകയാണ്. ഇത് ചെയ്ത ആൾക്ക് പിന്നെ എന്താണ് ചെയ്തുകൂടാത്തത്? ഇത് പറഞ്ഞവന് പിന്നെ എന്താണ് പറഞ്ഞുകൂടാത്തത്? എന്താണ് തെളിവ് പറഞ്ഞത്? വസ്അൽ, ചോദിക്കൂ. ചോദിക്കൂ എന്ന് കിട്ടിയല്ലോ. ആരോടാണ് ചോദിക്കാൻ പറഞ്ഞത്? മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിനാ, ഒലവിയെ താങ്കൾക്ക് മുൻപ് നാം നിയോഗിച്ച നമ്മുടെ റസൂലുകളോട് ചോദിക്കൂ. ചോദിക്കൂ എന്ന് കിട്ടിയല്ലോ ഉടനെ അത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവാക്കുകയാണ്. യാ സുബ്ഹാനല്ലാഹ്. നോക്കൂ, നിങ്ങൾ തഫ്സീറുകളായ തഫ്സീറുകളെല്ലാം എടുത്തു നോക്കൂ. ഈ ആയത്തിന് എന്താണ് ആ പറഞ്ഞ ചോദ്യം എന്നതിന് രണ്ട് വിശദീകരണമാണ് നമുക്ക് കാണുക. ഒന്ന്, മുജാഹിദ് റഹിമഹുള്ള, താബിഈയായ മുജാഹിദ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണമായി തഫ്സീറായി പറഞ്ഞതാണ്. എന്താണത്? വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിനാ എന്ന് പറഞ്ഞാൽ, വസ്അലിൽ ലദീന അർസൽനാ ഇലൈഹിം ഖബ്ലക മിൻ റസൂലിനാ, വസ്അലിൽ ലദീന അർസൽനാ ഇലൈഹിം ഖബ്ലക മിൻ റസൂലിനാ. ആരാണ് ഖുർആൻ വിശദീകരിക്കേണ്ടത്? സഹാബികളും താബിഈകളും അടങ്ങുന്ന നമ്മുടെ നല്ലവരായ മുൻഗാമികളാണോ, അതല്ല ഈ പിടച്ച ആളുകളാണോ? എന്താണ് അതിന്റെ അർത്ഥം? ഓ നബിയെ, താങ്കൾക്ക് മുൻപ് നാം റസൂലുകളെ അയച്ച ആളുകളുണ്ടല്ലോ, ജനസമൂഹങ്ങളുണ്ടല്ലോ, അവരിലെ മുഅ്മിനുകളായ ആളുകൾ. പണ്ട് നാം കിതാബുകൾ നൽകിയിട്ടുള്ള പഴയ റസൂലുകളെ നാം അയച്ചിട്ടുള്ള അഹ്ലു കിതാബുകളിൽ നിന്ന്, അഹ്ലു കിതാബിൽ നിന്ന്, അവരിൽ നിന്ന് മുഅ്മിനുകളായ ആളുകളുണ്ടല്ലോ, അവരോട് ചോദിച്ചു നോക്കൂ, യഥാർത്ഥത്തിൽ നിങ്ങളുടെ നബിമാർ ജനങ്ങളോട് വന്നു പറഞ്ഞത് എന്താ? അവരാരെങ്കിലും അള്ളാഹു അല്ലാത്തവർ വിളിച്ചു തേടാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? ഇതാണ് ചോദ്യം, ഇതാണ് അതിന്റെ അർത്ഥം. എന്താണ് സഹോദരങ്ങളെ രണ്ടാമത്തെ വിശദീകരണം? രണ്ടാമത്തെ വിശദീകരണം നമുക്ക് കാണാം. അതായത്, വസ്അൽഹും ലൈലത്തൽ ഇസ്റാ, ഇസ്റാഇന്റെ രാത്രിയിൽ അള്ളാഹു നബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപിൽ ഒരുമിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു നോക്കുക, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എന്ത് ചോദിക്കാനാണ് അള്ളാഹു പറഞ്ഞത്? എന്ത് ചോദിക്കാനാണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ മുൻകാല നബിമാരെ വിളിച്ചിട്ട് ഖുദൂബിയദി, എന്റെ കൈപിടിക്കൂ, എന്നെ കാത്തുരക്ഷിക്കൂ, എന്നെ കാക്കണേ, അഖിസ്ന ഹാദിറു ഇത് പറയാനാണോ? എന്താണ് അള്ളാഹു ചോദിക്കാൻ പറഞ്ഞത് എന്ന് നോക്കൂ നിങ്ങൾ. ഇവർ പറയുന്ന ചോദ്യമേത്? ഇബ്ൻ ജരീർ അത്തബ്രി റഹിമഹുള്ള ഈ രണ്ട് കൗലുകളിൽ, ഈ രണ്ട് അഭിപ്രായങ്ങളിൽ അദ്ദേഹം പറഞ്ഞു, ഇതിൽ ശരിയായ അഭിപ്രായം, പഴയകാല ഉമ്മത്തുകൾ, അവരിലെ മുഅ്മിനുകളുണ്ടാകും, പഴയ നബിമാർ നിയോഗിക്കപ്പെട്ട കൗമിലെ മുഅ്മിനുകളായ ആളുകൾ ചുറ്റുമുണ്ട്, അവരോട് ചോദിക്കുക എന്ന് പറഞ്ഞതാണ് ഇതിൽ ശരിയായ അഭിപ്രായം. ഇബ്ൻ ജരീർ അത്തബ്രി റഹിമഹുള്ള പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇതേതുപോലെയാണ്? ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടില്ലേ എന്ത്? فَإِنْ تَنَازَعْتُمْ فِي شَيْءٍ, നിങ്ങൾ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസത്തിലായാൽ, فَرُدُّوهُ إِلَى اللَّهِ وَالرَّسُولِ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക എന്ന് പറഞ്ഞതുപോലെയാണ്. ആ റസൂലുകളുടെ അവർ പഠിപ്പിച്ച ഇൽമ് അവരെ യഥാവിധി പിൻപറ്റിയ ആളുകളുടെ പക്കലുണ്ടാകും. അവർ പറയുന്നത് ആ നബിമാർ പറയുന്നത് പോലെ തന്നെയാണ്. ആ നബിമാർ പറഞ്ഞ അതേ കാര്യമാണ് അവർ പറയുക. നമ്മളൊരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാൽ ഖുർആനിൽ സുന്നത്തിലേക്കും മടക്കുക എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത്ഭുതകരമായ ഒരു കാര്യമാണ്. എന്താണത്? ഏത് ബിദഅത്തിന്റെ കക്ഷി, ഏത് പിഴച്ച കക്ഷി, ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ അവരുടെ ബിദഅത്തിന്, അവരുടെ ദലാലത്തിന്, അവരുടെ വഴികേടിന് അനുകൂലമായി
റായത്തോ ഹദീസോ തെളിവ് പിടിച്ചാൽ ശ്രദ്ധിക്കുക, അതവർക്കെതിരിലുള്ള തെളിവായിരിക്കും. യഥാർത്ഥത്തിൽ അത് അവർക്കെതിരിലുള്ള തെളിവാകും. ഈ ആയത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കുന്ന കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവർ പറയുന്നത് പോലെ ഇവരുടെ ദീനായിരുന്നു സഹാബികളുടെയും താബികളുടെയും ദീനെങ്കിൽ, ഇവർ പറയുന്ന ദീനായിരുന്നു സഹാബികളും താബികളും പറഞ്ഞിരുന്നതെങ്കിൽ എന്താ ഇവരുടെ ദീൻ? അമ്പിയ ഔലാക്കന്മാരോട്, പറമാടപ്പെട്ടവരോട് പോയി ചോദിക്കാം. അവരോട് ചോദിക്കുന്നതിനോടോ അവരോട് തേടുന്നതിനോ യാതൊരു തകരാറുമില്ല. ഇതായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ വിശദീകരണമെങ്കിൽ ഇപ്പൊ എന്തിനാണ് ഈ വിശദീകരണം അവർ നൽകുന്നത്? അവരെന്തിനു പറയണം? ഇത് അവരുടെ ഉമ്മത്തിനോട് ചോദിക്കാനുള്ള ചോദ്യമാണ്. എന്തിനാണ് പറയേണ്ടത്? എന്ത് അത്ഭുതമാണ്! അങ്ങനെ ആ വിശദീകരണത്തിന്റെ അർത്ഥമുണ്ട്. നബിമാരെ അള്ളാഹു ഇസ്രായേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിൽ ഒരുമിച്ച് കൂട്ടിയപ്പോൾ ചോദിക്കാനാണ് പറഞ്ഞത് എന്ന് എന്തിനാണ് അവർ വിശദീകരിക്കണം? അവരെങ്കിൽ ചെന്നിൽ ചോദിക്കാന്നുള്ളതിൽ ആർക്കാർ തർക്കം? പിന്നെന്തിനാ വിശദീകരണം പറയണം? എന്തും ചോദിക്കാല, പിന്നെന്തിനാ ഇതുമാത്രം ചോദിക്കുന്നത്? ഏതും പോയി ചോദിക്കാലോ. പിന്നെ ഇതുമാത്രം ചോദിക്കാൻ പറയുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? ആ സന്ദർഭത്തിലാണ് ചോദിക്കേണ്ടത് എന്ത് എന്ന് അവർ എന്തിനു പറയണം? അപ്പൊ നോക്കണം, വ്യക്തമാണെന്ത്? മരിച്ചവരോട് ചോദിക്കുക എന്നത് ഇസ്ലാമിൽ ഇല്ലാത്ത സംഗതിയാണ്. കാരണം മരണപ്പെട്ടവർ അവരുടെ അമലുമായി പോയി. ദമാത്തൽ ഇൻസാൻ ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാത്ത്, ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹ് ഔ വലദിൻ സാലിഹിൻ യദുഉ ലഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ അമൽ മുറിഞ്ഞുപോയി, സാലിഹായ സന്താനം, ഉപകാരപ്രദമായ വിജ്ഞാനം, ജാരിയായ സദഖ എന്നിവയിൽ നിന്നുള്ളതൊഴികെ. ഇങ്ങനെ ഇരിക്കെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ അവരെങ്ങനെ സഹായിക്കും? അത് അമലല്ലേ? അമൽ മുറിഞ്ഞുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ഇവര് പറയുക സഹായിക്കുമെന്ന്, അവരെ വിളിച്ചു തേടാമെന്ന്. സുബ്ഹാനല്ലാഹ്, ഇത് ഈ ആയത്ത് ഓതിയിട്ട് ഏതാണ്ട് 40 വർഷമായി, ഏതാണ്ട് അതിന്റെ ഇരട്ടി പ്രായം ആ മുസ്ലിയാർക്കായി. നമ്മൾ ചോദിക്കട്ടെ, മരിക്കുന്നതിന് മുമ്പ് മറുപടി പറയുമോ? മരിക്കുന്നതിന് മുമ്പ് സമാധാനം പറയുക. നിങ്ങൾ ഈ ജനങ്ങൾക്ക് മുൻപിൽ ഓതിയ ഈ ആയത്ത് ഇത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ തെളിവാണ് എന്ന് അഹ്ലു സുന്നത്തിന്റെ മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ഒരൊറ്റ തഫ്സീറിൽ നിന്ന് കാണിച്ചു തരാൻ ഇയാൾക്ക് സാധിക്കുമോ? ഒരു സഹാബി പറഞ്ഞത്, ഒരു താബിഈ പറഞ്ഞത്, ഒരു തബഉ താബിഈ പറഞ്ഞത്, അവരല്ലേ ഖുർആൻ വിശദീകരിക്കേണ്ടത്? ഏതെങ്കിലും ഒരു മുൻഗാമി ഈ ആയത്തോതി ഇത് ഇതാ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാനുള്ള തെളിവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതല്ലേ കൊണ്ടുവരേണ്ടത്? അതാണ് സഹോദര അവരുടെ വഴി സ്വീകരിച്ച അവരെങ്ങനെ ഖുർആനും സുന്നത്തും മനസ്സിലാക്കി എന്നതിലേക്ക് നാം തിരിച്ചുപോയാൽ ഒരു മുതുല്ലനും ഒരു വഴിപിഴച്ചവനും നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യമല്ല. നീ പറയുന്ന വിശദീകരണം മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? അത് പറ. ബാധ്യതയില്ല, ഇത് ഓതിയ ആൾക്ക്, പറഞ്ഞ ആൾക്കത് തെളിയിക്കാൻ ബാധ്യതയില്ലേ? അതുകൊണ്ട് മറുപടി പറയട്ടെ. സഹോദരങ്ങളെ, ഇത് തൗഹീദിനുള്ള തെളിവാണ് ഈ ആയത്ത്. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ അജഅൽനാ മിൻ ദൂന റഹ്മാനി ആലിഹത യുഅബദൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഏതൊരു റസൂലിനെ അയച്ചിട്ടുണ്ടോ ആ റസൂലെല്ലാം എല്ലാ റസൂലും പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടാനാണ്. അതവരുടെ ഉമ്മത്തിനറിയാം, അതവരുടെ ഉമ്മത്തിനറിയാം. അവരിൽ നിന്ന് സത്യസന്ധമായി ദീൻ മനസ്സിലാക്കിയവർക്കറിയാം. അവരിൽ നിന്ന് മുസ്ലിമീങ്ങളായ ആളുകൾ, സത്യസന്ധരായ ആളുകൾ, മുസ്ലിമീങ്ങളാകാത്ത ആളുകൾ പോലും അത് പറഞ്ഞിട്ടുണ്ട്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ പറയുന്നത്. ഇനി നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ റസൂലുകളെ മൊത്തത്തിൽ പറഞ്ഞതിനു ശേഷം മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുകയാണ്. കാരണം റസൂലുകളിൽ, മുൻകാല റസൂലുകളിൽ ഏറ്റവും പ്രസിദ്ധി ആളുകൾക്കിടയിലുള്ള റസൂലാണ് അത് മൂസ അലൈഹിസ്സലാം. മൂസ അലൈഹിസ്സലാമിന്റെ കൗമുമായുള്ള സംഭവങ്ങളും ആ ചരിത്രവും ജനങ്ങൾക്ക് അത്രയും പരിചിതമാണ്. പഴയകാല റസൂലുകളിൽ അത്രയും ശ്രേഷ്ഠതയുള്ള റസൂലാണ് മൂസ അലൈഹിസ്സലാം. അല്ലാഹു പറയുകയാണ്, വലഖദ് അർസൽനാ മൂസ ബിആയാതിനാ. വലഖദ് അർസൽനാ, തീർച്ചയായും നാം നിയോഗിച്ചു മൂസ, മൂസ നബിയെ അലൈഹിസ്സലാം, ബിആയാതിനാ നമ്മുടെ ആയത്തുകളുമായി, നമ്മുടെ തെളിവുകളും ദൃഷ്ടാന്തങ്ങളുമായി. ആരിലേക്കാണ് നിയോഗിച്ചത്? ഇലാ ഫിർഔന, ഫിർഔനിലേക്ക്.
ഭൂമിയിൽ അവനെ പോലെ കുടിയ കാഫർ, അതോടൊപ്പം അവന്റെ അവനെ പോലെ ശക്തമായ അധികാരവും ഉള്ള ആളുകൾ വേറെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. ഇത് ഈ നിഷേധവും കുഫറുമെല്ലാം ഒന്നിച്ച് അവനെ പോലുള്ളവനെ, ഒമലഈ അതുപോലെ അവന്റെ മലയിലേക്കും, മലഈ എന്നാൽ അവന്റെ സംഘം, അവന്റെ സമൂഹത്തിലെ പ്രമാണിമാർ, അവരിലേക്ക് മൂസ അലൈഹി സ്വലാമിനെ നാം നിയോഗിച്ചു. ഫഖാല മൂസ നബി പറഞ്ഞു, ഇന്നി റസൂലു റബ്ബിൽ ആലമീൻ, ഞാൻ റസൂലാണ്. ആരുടെ റസൂലാണ്? റബ്ബിൽ ആലമീൻ, ആലമീനിന്റെ റബ്ബായ, സർവലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ ദൂതനാണ് ഞാൻ. ഫലമ്മാ ജാഅഹും ബിആയാതിന, അള്ളാഹു പറയുകയാണ്, ഫലമ്മാ ജാഅഹും അവരിലേക്ക് വന്നപ്പോൾ, ബിആയാതിന നമ്മുടെ ആയത്തുകളുമായി, മൂസ അലൈഹി സ്സലാം അവരിലേക്ക് ചെന്നപ്പോൾ, ഇദാഹും അവരതാ എന്താണ് ചെയ്യുന്നത്, മിൻഹ ആ ആയത്തുകളെ, യദ്ഹഖൂൻ അതിനെ പരിഹസിക്കുകയാണ്. അള്ളാഹുവിന്റെ ആയത്തുകളെ ഫിർഔനും കൂട്ടരും പരിഹസിക്കുകയാണ് ചെയ്തത്. അള്ളാഹുവിന്റെ വ്യക്തമായ തെളിവുകൾ കണ്ടിട്ടും അവരതിനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത്, അവരുടെ അഹങ്കാരം കാരണത്താൽ, അറിയാഞ്ഞിട്ടല്ല മറിച്ച് അറിഞ്ഞിട്ട് തന്നെയാണ്. സത്യമാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ട് ഉള്ളിൽ, പക്ഷെ അഹങ്കാരം കാരണത്താൽ അവരതിനെ തള്ളിക്കളഞ്ഞു. അള്ളാഹു പറയുകയാണ്, വമാ നുരീഹിം മിൻ ആയതിൻ ഇല്ലാ ഹിയ അക്ബറു മിൻ ഉഖ്തിഹ, വമാ നുരീഹിം നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നില്ല, മിൻ ആയതിൻ ഏതൊരു ആയത്തും, ഇല്ലാ ഹിയ അത് എങ്ങനെയായിട്ടല്ലാതെ, അക്ബർ അത് വലുതാണ്, മിൻ ഉഖ്തിഹ അതിന്റെ കൂടെ ഉള്ള മറ്റുള്ള ആയത്തുകളെക്കാൾ വലുതാണ്. ഉഖ്തെന്നാൽ സഹോദരി എന്നാണ് അർത്ഥം, എന്ന് പറഞ്ഞാൽ അതിന്റെ അതല്ലാത്ത അതുപോലെ ആ കാര്യത്തിൽ അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്ത മറ്റുള്ള ആയത്തുകളെക്കാൾ, ഒരായത്ത് വരുന്നോ മുമ്പുള്ള ആയത്തിനേക്കാൾ അത് വലിയ ആയത്തായിരിക്കും. അള്ളാഹു അവർക്ക് ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. വഅഖദ്നാഹും നാം അവരെ പിടികൂടി, അള്ളാഹു പറയുകയാണ്, ബിൽ അദാബി ശിക്ഷ മുഖേന, അതേതു ശിക്ഷയാണ്, അവരൊന്നാകെ മുക്കി നശിപ്പിച്ച ശിക്ഷയാണോ? അല്ല, അതിനു മുൻപ് അള്ളാഹു ചില ശിക്ഷകൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയല്ല, അല്ലാഹു യർജിഊൻ അവർ മടങ്ങാൻ വേണ്ടി. അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ നബിയിലൂടെ അവർക്ക് ആയത്തുകൾ കാണിച്ചു കൊടുത്തു. മൂസ നബിയുടെ വടി താഴെയിട്ടാൽ അത് പാമ്പാവുക എന്നത് അതിലൊന്നാണ്. കൈ കക്ഷത്തിലേക്ക് കൊണ്ടുപോയി പുറത്തെടുത്താൽ അത് വെളുവെളുത്തതാകും എന്നത്, പ്രകാശിക്കുമെന്നത് മറ്റൊന്നാണ്. അതുപോലെ അവർ നിഷേധിച്ചപ്പോൾ അവർക്ക് ശിക്ഷയായി തീരുന്ന വേറെ ആയത്തുകൾ കാണിച്ചു കൊടുത്തു. ആകെ 9 ആയത്തുകളുണ്ട് എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഫി തിസ്ഇ ആയത്തിൽ 9 ആയത്തുകളുടെ കൂട്ടത്തിലാണ് മൂസ നബിയുടെ വടിയും ഈ കയ്യും, അത് 2 ഈ 9 കൂട്ടത്തിലാണ്. ബാക്കി 7 ഏതൊക്കെയാണ്? ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് പറഞ്ഞിട്ടുണ്ട്. അവരിൽ അള്ളാഹു തൂഫാൻ അയച്ചു, അതാണ് തൂഫാൻ, വെള്ളപ്പൊക്കം. അതുപോലെ ജറാദ്, വെട്ടുകിളി, ഒന്നാകെ കൃഷിയും മറ്റും നശിപ്പിക്കുന്ന വെട്ടുകിളി അയച്ചു. കുമ്മൽ, കുമ്മൽ എന്നാൽ അത് പേൻ പോലെയുള്ള ഒരു ജന്തുവാണ്, പേൻ പോലെയുള്ള ഒന്നാണ് അത്, എല്ലായിടത്തും അതുകൊണ്ട് അവർക്ക് ശല്യമുണ്ടായി, സഹിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ. എന്താണ് തവള, എല്ലായിടത്തും തവള. ദം, ദം എന്നാൽ രക്തം, കിണറ്റിൽ നിന്ന് വെള്ളം എടുത്താൽ അത് രക്തമായിരിക്കും. ഈ രൂപത്തിൽ എല്ലായിടത്തും അള്ളാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ അവർക്ക് കാണിച്ചു. തൂഫാൻ, ജറാദ്, കുമ്മൽ, ദഫാദ്, ദം, 5 നേരത്തെ പറഞ്ഞ 2 എത്രയായി? 7. അതുപോലെ മറ്റു ചില ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, സിനീന വനഖ്സിൻ മിന സമറാത്ത്, സിനീൻ ക്ഷാമം. അതുപോലെ അവരുടെ ഫലങ്ങളിൽ, കൃഷിയുടെ വിഭവങ്ങളിലുള്ള കുറവ്, ഈ 2. ഇങ്ങനെ 9 ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകി. ഇത് യഥാർത്ഥത്തിൽ ശിക്ഷയായിരുന്നു. എന്തിനു വേണ്ടിയുള്ള ശിക്ഷ? അവർ തിരിച്ചു മടങ്ങാനുള്ള ശിക്ഷയാണ്. ഖുർആൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വലനുദീഖന്നഹു മിനൽ അദാബിൽ അദ്ന ദൂന അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. അള്ളാഹു വലിയ ശിക്ഷക്ക് പുറമേ ചെറിയ ശിക്ഷകൾ നൽകും, തിരുത്താൻ, ഖേദിച്ചു മടങ്ങാൻ. അത് യഥാർത്ഥത്തിൽ അവസരമാണ്, അത് അവസരമാണ്, ഒരാൾക്ക് ഖേദിച്ചു മടങ്ങാനുള്ള അവസരമാണ്. എന്നാൽ
മൂസ അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ടപ്പോൾ ഈ വക ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ എന്തായിരുന്നു അവരുടെ നിലപാട്? അവരെന്താണ് ചെയ്തത്? പ്രയാസങ്ങൾ വരുമ്പോൾ അവർ പറയും, നോക്കൂ അടുത്ത ആയത്തിൽ അല്ലാഹു പറയുകയാണ്, വഖാലു അവർ പറഞ്ഞു, യാ അയ്യുഹസ് സാഹിർ, ഓ സാഹിറേ. ഈ സാഹിറ എന്ന വിളി പരിഹസിച്ചിട്ടുള്ള വിളിയല്ല, മറിച്ച് സിഹർ എന്നത് അവരുടെ കൗമിനൊരു മോശമായ പണിയല്ല, മറിച്ച് ആരും എന്ന് ഉദ്ദേശിക്കുന്നതാണ് സാഹിർ എന്ന് വിളിക്കുന്നത്. കാരണം സിഹർ എന്നത് അവരുടെ സമൂഹത്തിൽ എന്തല്ല, ഒരു മോശപ്പെട്ട കാര്യമല്ല, മറിച്ച് അത് സാഹിറിന് വലിയ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാമിനോട് മത്സരിക്കാൻ വന്ന സാഹിറന്മാർ പരസ്പരം പറഞ്ഞത്, വയദ്ധാബ ബിതരീഖതികും മൂസില, നിങ്ങളെക്കാളും വലിയ സാഹിറാകാൻ, നിങ്ങളെ ഈ വഴി നശിപ്പിക്കാനാണ് മൂസ വന്നത്, നിങ്ങൾ ഇതുകൊണ്ടാണ് സമ്പാദിക്കുന്നത്, അത് ഇനി നിങ്ങൾ തോൽപ്പിച്ചാൽ അതൊക്കെ മൂസാക്കും ഹാറൂനും ലഭിക്കും, അത് കൊണ്ടുപോകാനാണ് വന്നത് എന്നവർ പറഞ്ഞു. സാഹിർ എന്ന അവരുടെ വിളി, ഈ വിളി പരിഹസിച്ചിട്ടുള്ള വിളിയല്ല, കാരണം പരിഹസിച്ച് വിളിക്കേണ്ട സന്ദർഭമല്ല, ഇത് അപേക്ഷയുമായി വരുന്ന സമയമാണിത്, ഇത് അപേക്ഷയുമായി വരുന്ന അവസരമാണ്. അവർ ഈ പ്രയാസമുണ്ടായാൽ വന്നിട്ട് പറയുക, യുഹ സാഹർ ഓ സാഹർ, ഉദുഉലന റബ്ബക്, നിങ്ങളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യൂ, ബിമാ അഹിദ ഇൻദക്, ആ റബ്ബ് താങ്കൾക്ക് നൽകിയ കരാർ പ്രകാരം, താങ്കൾക്ക് നൽകിയ ശ്രേഷ്ഠതയും അതുപോലെ താങ്കളിൽ ഞങ്ങൾ വിശ്വസിച്ചാൽ അല്ലാഹു നമുക്ക് ഖൈറുകൾ നൽകും, താങ്കൾക്ക് അല്ലാഹു നൽകിയ കരാറ് കൊണ്ട്, താങ്കൾക്ക് അല്ലാഹു നൽകിയ ശ്രേഷ്ഠത കൊണ്ട് അല്ലാഹുവിനോട് തേടുക, ഇന്നനാ ലമുഹ്തദൂൻ, ഞങ്ങൾ സന്മാർഗം സ്വീകരിച്ചുകൊള്ളാം. ഖുർആനിൽ അല്ലാഹു മറ്റൊരിടത്ത് സൂറത്തുൽ അഅ്റാഫിൽ പറഞ്ഞിട്ടുണ്ട്, അവർ പറയില്ല, ഇൻ കശഫ്ത അന്ന റിജ്സ്, ഈ ശിക്ഷ ഞങ്ങളിൽ നിന്ന് നീക്കി തന്നാൽ, ലനുഅ്മിനന്ന ലക, ഞങ്ങൾ താങ്കളിൽ വിശ്വസിക്കും, വലനുർസിലന്ന മഅക ബനി ഇസ്രായീൽ, ഇസ്രായേൽ മക്കളെ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ വിട്ടയച്ചു തരും, ഈ വാഗ്ദാനം നൽകുകയാണ്. എന്നാൽ അല്ലാഹു പറയുന്നു, ഫലം കശഫ്ന അൻഹുമുൽ അദാബ്, നാം അവരിൽ നിന്ന് ഈ ശിക്ഷകൾ നീക്കിയാൽ, ഇദാ ഹും യൻകുസൂൻ, അവരതാ വാഗ്ദാനം ലംഘിക്കുന്നു, അവരാ വാഗ്ദാനം ലംഘിക്കുന്നു. ഇത് കടുത്ത തെറ്റാണ്. അള്ളാഹുവിനോട് പ്രയാസമുണ്ടാകുമ്പോൾ വാഗ്ദാനം ചെയ്യുക, എന്നിട്ട് പ്രയാസം നീങ്ങിയാൽ അത് ലംഘിക്കുക, കടുത്ത തെറ്റാണ്. ഖുർആൻ സൂറത്തു തൗബയിൽ അള്ളാഹു മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞെന്താ, വമിൻഹും മൻ അഹദുല്ലാഹ് ലഇൻ ആതാന മിൻ ഫദ്ലിഹി ലനസ്സദ്ദഖന്ന വലനകൂനന്ന മിന സാലിഹീൻ ഫലമ്മ ആതാഹും മിൻ ഫദ്ലിഹി ബഖലൂ ബിഹി വതവല്ലവ വഹും മുഅരിദൂൻ فأعقبهم نفاقا في قلوبهم إلى يوم يلقونه بما أخلف الله ما وعدوه وبما كانوا يكذبون منافق البرنج الله هو مين إن دودانة من ينجل كنا لقيال ينجل صدقاء ورقام نعلى حالك الأقام الله هو ذكا قرد تبولا برد أبي شكرا ني كدو الله هو عندنا نورك شكسا هي قرد تد ഈ വാഗ്ദാനം ലംഘിച്ചതിനാൽ അവനെ കണ്ടുമുട്ടുന്ന നാൾ വരെ നിഫാഖ് അല്ലാഹു അവർക്ക് പകരം കൊടുത്തു, മുനാഫിക്കുകളാക്കി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ. അള്ളാഹുവിനോടുള്ള വാഗ്ദാനം ലംഘിച്ചതിനാലും കളവ് പറഞ്ഞാലും പണ്ഡിതന്മാർ നേർച്ച നേർന്ന് അത് ലംഘിക്കുന്നതിന്റെ അപകടം വിവരിക്കാൻ ഈ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ കാണാം പ്രയാസം വന്ന് അപ്പോ എടുത്താ പോങ്ങാത്ത നേർച്ചയാക്കി കളയും, വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറയും, പക്ഷെ ബുദ്ധിമുട്ട് നീങ്ങിയാൽ ആള് ഒക്കെ മറക്കും, ചെയ്യരുത്. അള്ളാഹുവിനോടുള്ള വാഗ്ദാന ലംഘനം കടുത്ത തെറ്റാണ്. നേർച്ചയാക്കുക എന്നത് തന്നെ അത് ചെയ്യാതിരിക്കലാണ് ഉത്തമം, മനസ്സിലായില്ലേ? ഒരു സുന്നത്തായ കാര്യം സ്വയം നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുക. നേർച്ചയാക്കിയ വീടൽ നിർബന്ധമാണ്, മുഅ്മിനുകളുടെ സ്വഭാവമായി അല്ലാഹു പറഞ്ഞു, യുഫൂന ബിന്നദ്രി, അവർ നേർച്ച വീടുന്നവരാണ്. പക്ഷെ നേർച്ച ചെയ്യലാണോ നല്ലത്, നേർച്ച ചെയ്യാതിരിക്കലാണോ നല്ലത്? നേർച്ച ചെയ്യാതിരിക്കലാണ് നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നേർച്ച കൊണ്ട് പ്രയോജനമില്ല, പിശുക്കന്റെ പൈസ അത് പുറത്തേക്ക് കൊണ്ടുവരും എന്നതല്ലാതെ. അതുകൊണ്ട് ആവേശം പുറത്ത് നേർച്ചയാക്കാതിരിക്കുക, കാരണം വീട്ടാൻ ഒരു പക്ഷെ പ്രയാസമായേക്കും. ബുദ്ധിമുട്ടൊക്കെ നീങ്ങിയാൽ പഴയ മനസ്സ് ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ വളരെ മോശം ചിന്തയോടെ മടുപ്പോടെ ആയിരിക്കും അത് നിർവഹിക്കുക. അത് ലംഘിച്ചാലാകട്ടെ വളരെ ഗൗരവമാണ്, അതുകൊണ്ട് നേർച്ചയാക്കാതിരിക്കുക. നേർച്ചയാക്കിയാൽ വീടുക, ഇനി വീടാൻ സാധിക്കുന്നില്ലേ, അതിന് കഫാറത്തുണ്ട്, പ്രായശ്ചിത്തം ചെയ്യണം.
ഒന്നുകിൽ പത്തു സാധുക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ പത്ത് മുസ്ലിമികളായ സാധുക്കൾക്ക് വസ്ത്രം കൊടുക്കുക, അല്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പെടുക്കുക. മൂന്ന് ദിവസം നോമ്പെടുക്കുക, ഇതിലേതെങ്കിലും ഒരു കഫാറത്ത് നിർവഹിക്കുക. പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഖിയാറാണ് എന്നാണ്, അതിൽ ഇഷ്ടമുള്ളത് എടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ റമദാനിലെ കഫാറത്ത് പോലെ 60 ദിവസം നോമ്പെടുക്കുക, അത് സാധിച്ചില്ലെങ്കിൽ മാത്രം 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, സാധിക്കുന്നവൻ രണ്ടാമത്തിലേക്ക് നീങ്ങാൻ പാടില്ല. അതേസമയം ഇതങ്ങനെയല്ല, ഇഷ്ടമുള്ളത് എടുക്കാം എന്നാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു അലം. മൂന്നെണ്ണമുണ്ട്, ഒന്ന് അടിമ മോചനമാണ്, പക്ഷെ അത് ഇന്നത്തെ കാലത്ത് പ്രായോഗികം അല്ലല്ലോ. അല്ലെങ്കിലുള്ള കഫാറത്തിദാൻ, പത്ത് സാധുക്കൾക്ക് മുസ്ലിമികളായ സാധുക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം, സാധാ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുക, അല്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പെടുക്കുക. ഇങ്ങനെ ലംഘിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ശരിയല്ല. അതേസമയം നീ ഒരു മോശമായ കാര്യം സത്യം ചെയ്തു പറഞ്ഞു, ഞാനിനി ഇന്ന ആളുടെ വീട്ടിലേക്ക് കയറില്ല, അവനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പറയുകയാണ് നീ എങ്കിൽ നല്ലതെന്താണ്? ആ സത്യം ലംഘിച്ച് കഫാറത്ത് കൊടുത്ത് അവനുമായി ബന്ധം ചേർക്കൽ അവിടെ പോക്കുമാണ്. മനസ്സിലായില്ലേ? ഒരു തെറ്റായ കാര്യം ഒരാൾ അങ്ങനെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതെന്താണ്? അത് ലംഘിച്ച് കഫാറത്ത് കൊടുത്തത് ചെയ്യല, അതാണ് നല്ലത്. ഉദാഹരണത്തിന് ചില ഭക്ഷണം ആരെങ്കിലും ഒരാൾ തിന്നുകയില്ല എന്ന് നേർച്ചയാക്കിയാൽ അതാണ്. അബൂ മുസാ അശാരി റളിയല്ലാഹു അൻഹു കോഴിയിറച്ച് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹാബിമാർ കോഴിയിറച്ച് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കോഴിയിറച്ച് തിന്നുകൊണ്ടിരിക്കുക. അബൂ മുസാ അശാരി റളിയല്ലാഹു അൻഹു ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഒരാൾ വന്നു അബൂ മുസാ റളിയല്ലാഹു അൻഹു വിളിച്ചു, വരി കഴിക്കാം നമ്മുടെ കൂടെ. ആള് പറഞ്ഞു വേണ്ട. അപ്പൊ അബൂ മുസാ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കോഴിയിറച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കഴിച്ചോളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു വേണ്ട, ഞാൻ ഈ കോഴി എന്തോ മോശമായത് തിന്നുന്നത് കണ്ടു, അപ്പൊ ഞാൻ സത്യം ചെയ്തു, എന്ത് അതിനെ കഴിക്കൂല. അപ്പൊ അബൂ മുസാ റളിയല്ലാഹു അൻഹു വീണ്ടും ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഞങ്ങൾ യുദ്ധത്തിന് ഞങ്ങളെ അയക്കാൻ വാഹനം ചോദിച്ചു ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ചു നിൽക്കുന്ന സമയമായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലാ അജിദു മാ ഹമിലുകും അലൈഹി, അള്ളാഹുവാണ് നിങ്ങൾക്ക് തരാനുള്ളത്, നിങ്ങളെ കൊണ്ടുപോകാനുള്ള വാഹനം എനിക്കറിയില്ല, എന്റെ കയ്യിലില്ല. അപ്പൊ അബൂ മുസാ റളിയല്ലാഹു കൂടെയുള്ളവരും അങ്ങനെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിളിച്ചിട്ട് അവർക്ക് വാഹനം കൊടുത്തു. അവരത് വാങ്ങിപ്പോയി. കുറച്ചങ്ങോട്ടെത്തിയപ്പോ അവർ പരസ്പരം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സത്യം ചെയ്ത് ഞങ്ങൾക്ക് തരൂല എന്ന് പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മറന്നിട്ട് ഞങ്ങൾക്ക് തന്നതായിരിക്കും, നബി പറഞ്ഞത് മറന്നു പോയിരിക്കും. ഞങ്ങളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നബിയെ ഓർമ്മപ്പെടുത്താതെ നബിയുടെ മറവി മുതലെടുത്ത് ഇതും വാങ്ങി പോയാൽ നമ്മളാകെ നശിച്ചു പോകും, അതുകൊണ്ട് തിരിച്ചല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് തിരിച്ചു എന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ നേരത്തെ സത്യം ചെയ്തു പറഞ്ഞു, പിന്നെ തരുകയും ചെയ്തല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഒരു കാര്യം സത്യം ചെയ്തു, അതിനേക്കാൾ നല്ലത് ഞാൻ കണ്ടാൽ ഞാൻ എന്ത് ചെയ്യും? കഫാറത്ത് ചെയ്ത് ആ സത്യം ലംഘിക്കും. ഇതുകൂടി പറഞ്ഞു, അതുകൊണ്ട് ബാ കഴിക്കും. അപ്പൊ മുസ്ലിം അശാരി റളിയല്ലാഹു അൻഹു ആളെ കഴിക്കാൻ വേണ്ടി സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കഫാറത്ത് ചെയ്താൽ ഇത് കഴിച്ചോളൂ എന്ന് പറയുകയാണ്. കാരണം അത് ഈ പറഞ്ഞതുപോലെയുള്ള ഒരു കാര്യമല്ല. ഒരു ഹലാലായ ഒരു കാര്യം വേണ്ടെന്ന് വെക്കുകയോ അല്ലെങ്കിൽ ഒരു ഖൈറായ കാര്യം ചെയ്യുകയില്ലെന്ന് സത്യം ചെയ്താൽ അത് ലംഘിക്കലാണ് നല്ലത്. അതുപോലെ ഹറാമായ ഒരു കാര്യം ചെയ്യാൻ നേർച്ചയാക്കിയാൽ അത് ചെയ്യാൻ പാടില്ല. ചില ആളുകൾ പറയും, എന്റെ ഉമ്മ മരിക്കുമ്പോൾ നേർച്ചയാക്കിയതാണ് ആ ദർഗയിലേക്ക് ഒരു നിസ്കാരപ്പടം കൊടുക്കാം, ദർഗ പുതപ്പിക്കാൻ, കബർ പുതപ്പിക്കാൻ ഉമ്മ നേർച്ചയാക്കിയിട്ടുണ്ട്, മരിക്കുമ്പോൾ വസീയത്ത് പറഞ്ഞതാണ്, നടപ്പിലാക്കാൻ പാടില്ല. സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കാൻ പാടില്ല, മാസിയത്താണ്, അള്ളാഹുവിനോട് ചെയ്യുന്ന ധിക്കാരമാണ്. അതുപോലെ അവനവന്റേതല്ലാത്തതും എന്താക്കാൻ പാടില്ല, നേർച്ചയാക്കാൻ പാടില്ല. ഏയ് അവന്റെ കാറ് ഞാൻ ദാനം ചെയ്തോളാം എന്ന് നേർച്ചയാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഫീമാ ലാ യംലിക്, തന്റെ കയ്യിലില്ലാത്തത് നേർച്ചയാക്കാൻ പാടില്ല, വേറെ ആളുടേത് നേർച്ചയാക്കാൻ പാടില്ല, അവനവന്റെ കയ്യിലുള്ളത് ഹലാലായത് മാത്രമേ നേർച്ചയാക്കാൻ പാടുള്ളൂ. നോക്കൂ നിങ്ങൾ, ഇവർ മുസാ അലൈഹിസ്സലാമിനോട് പറഞ്ഞ വാക്ക് ലംഘിക്കുകയാണ്. ഈ പ്രയാസങ്ങളുണ്ടായപ്പോൾ മൂസ അലൈഹിസ്സലാമിനോട് വന്ന ആളുകൾ
നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യൂ, അള്ളാഹു ഇത് മാറ്റി തരട്ടെ എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് ചായവുണ്ടായേക്കുമോ എന്ന് തോന്നിയപ്പോൾ ധിക്കാരിയായ ഫിറഔൻ ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. അതാണ് റിട്ടയത്. വനാദ ഫിദഔനു ഫി ഖൗമിഹി, ഫിറഔൻ തന്റെ ഖൗമിനെ വിളിച്ച് അവരിൽ വിളംബരം നടത്തുകയാണ്. ഖാല, അവൻ പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, അലൈസലി മുൽക്കു മിസർ, മിസറിന്റെ അധികാരം എനിക്കല്ലേ, ഈജിപ്തിന്റെ ഭരണാധികാരി ഞാനല്ലേ. ഒന്ന്, അവൻ ഭരണാധികാരി എന്നതിൽ ആണ് എന്നതിൽ അഭിമാനിക്കുകയാണ്, അഹങ്കരിക്കാൻ. അതുപോലെ അവന്റെ കയ്യിൽ അവൻ ഭരിക്കുന്ന നാട് മിസറാണ് എന്നതിലും, കാരണം മിസർ ചില്ലറ നാടല്ല. ഫിറഔൻ അവന്റെ അഹങ്കാരം അത് പ്രകടിപ്പിക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുന്ന ഈ തിന്മകളെല്ലാം ഒരുമിച്ച് ചേർത്ത വാക്കാണ് ഈ പറയുന്നത്. എനിക്കല്ലേ മിസറിന്റെ, ഈജിപ്തിന്റെ അധികാരം. വഹാദിഹിൽ അൻഹാറു, ഇതാ ഈ നദികൾ, തജ്രി, ഇതൊഴുകുന്നു, മിൻ തഹ്തി, എനിക്ക് കീഴിൽ. ഈജിപ്തിലെ പ്രസിദ്ധമായ നദിയാണ് നൈൽ, നീർ എന്ന നദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അതിന്റെ ഉത്ഭവം സ്വർഗത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നീലും ഫുറാത്തും, ഫുറാത്ത് എന്നത് യൂഫ്രട്ടീസാണ്. ഈ രണ്ട് നദികളെ കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സ്വർഗത്തിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുള്ള അതിനെ വിശദീകരിച്ചു പറഞ്ഞു, അതിന്റെ ഉത്ഭവം സ്വർഗത്തിൽ നിന്നാണ്, സംശയമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. പിന്നെ അത് അള്ളാഹു ഉദ്ദേശിച്ച ഇടങ്ങളിലൂടെ ഒഴുകുകയും എന്നിട്ട് ഭൂമിയിൽ ഒഴുകുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ച ഇടങ്ങളിലൂടെ അത് ഒഴുകി അത് ഭൂമിയിൽ ഒഴുകുന്നു. യഥാർത്ഥത്തിൽ അത് സ്വർഗത്തിൽ എന്നുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നീർ, നൈൽ നദി, അതും അതുമായി ബന്ധമുള്ള ഒരു നദി, നദിക്ക് പോഷക നദികൾ ഉണ്ടാകും, അത് അതിൽ നിന്ന് ഒഴുകുന്ന വേറെ നദികൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള സുന്ദരമായ നദികൾ എനിക്ക് കീഴിലല്ലേ, അഫല തുബ്സിറൂൺ, നിങ്ങൾ കാണുന്നില്ലേ. ഫറഔൻ ചോദിക്കുക, നോക്കണം, ചിന്തിച്ചു നോക്കൂ, ഇതാണോ സത്യത്തിന്റെ മാനദണ്ഡം? മൂസ അലൈഹിസ്സലാം പറയുന്നത് ബാത്തിലാണ്, ഇവന്റെ ഭാഗത്താണ് സത്യമുള്ളത്, എന്താ മാനദണ്ഡം? അവന്റെ കയ്യിൽ അധികാരമുണ്ട്, മൂസ അലൈഹിസ്സലാമിന്റെ കയ്യിൽ അധികാരമില്ല. എന്തുകൊണ്ടാണ് ഇവരിത് പറയുന്നത്? കാരണം അവന്റെ കൗമ അല്ലാഹുദ ഈ ആയത്തിൽ പറഞ്ഞതുപോലെ 54-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഫസ്തഖഫ ഖൗമഹു, അവരെ അവൻ വിഡ്ഢികളാക്കി. അവരുടെ അക്കിന് ആ നിലവാരത്തിലുള്ളതായിരുന്നു, അവന് തട്ടിക്കളിക്കാൻ മാത്രമുള്ള നിലവാരമുള്ളതായിരുന്നു അവരുടെ ബുദ്ധി, ചിന്തിക്കുന്നില്ല. അവൻ പറയുകയാണ്, എനിക്ക് അധികാരമില്ലേ, എന്നിട്ട് നോക്കൂ, അവൻ ഫിറഔൻ, ലഅനഹുല്ലാഹ്, അവൻ പറയുന്നത് അം അന ഖൈറുൻ, ഞാനല്ലേ ഉത്തമൻ, മിൻ ഹാദല്ലദീ ഹുവ മഹീനുൻ, ഇതാ മഹീനായ ഇവനെക്കാൾ. യാ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ കരീമായ മൂസ അലൈഹിസ്സലാമിനെ അവൻ വിശേഷിപ്പിക്കുന്നത് മഹീൻ എന്നാണ്. മഹീൻ എന്നാൽ നിന്ദനായവൻ, ഒരു നിലവാരവും വിലയുമില്ലാത്തവൻ, അവനേക്കാൾ ഉത്തമൻ ഞാനല്ലേ, നിങ്ങൾ പറ. വലാ യക്കാദു യുബീൻ, മൂസ അലൈഹിസ്സലാമിന് വ്യക്തമായി സംസാരിക്കാൻ സാധിക്കുന്നില്ല. മൂസ അലൈഹിസ്സലാമിന്റെ നാവിന് അങ്ങനെ ഒരു പ്രശ്നം ചെറിയ പ്രായത്തിൽ തീവായിരിട്ടതുകൊണ്ട് ഉണ്ടായിരുന്നു. എന്നാൽ ആളുകൾക്ക് സംസാരം മനസ്സിലാക്കാൻ പാകത്തിൽ അള്ളാഹു അത് മാറ്റി കൊടുത്തിട്ടുണ്ട്, എന്നാലും പൂർണ്ണമായി മാറിയിട്ടില്ല എന്ന് മുൻഗാമികളിൽ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് പറഞ്ഞവൻ പരിഹസിക്കാൻ നോക്കൂ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരാൾ ചെയ്ത യാതൊരു കുറ്റവും കൊണ്ടല്ലാതെ ഒരാൾക്ക് ജനിച്ചപ്പോൾ തന്നെ ഒരു തകരാറുണ്ട് എങ്കിൽ അതെങ്ങനെയാണ് അയാളുടെ കുറ്റമായി തീരുക? അതിന്റെ പേരിൽ അയാളെ ആക്ഷേപിക്കാൻ എങ്ങനെ സാധിക്കും? ഫിറഔൻ പറയുകയാണെന്ത്, മൂസ അലൈഹിസ്സലാം മഹീനാണ്, അതുപോലെ സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഫലൗല ഉൽഖിയ അലൈഹി, എന്താണ് മുസാക്കുമേൽ അണിയിക്കപ്പെടാത്തത്? അസ്വിറത്തുൻ, വളകൾ, മിൻ ദഹബ്, സ്വർണം കൊണ്ടുള്ള വളകൾ അണിയിക്കപ്പെടാത്തത്. ഔ ജാഅ, അല്ലെങ്കിൽ വരാത്തത്, മഅഹു, മൂസാ നബിയുടെ കൂടെ, അൽ മലായിക്കത്തു, മലക്കുകൾ വരാത്തത്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, മലക്കുകൾ എന്നവൻ മനസ്സിലാക്കിയത് മൂസ അലൈഹിസ്സലാമിൽ നിന്നാണ്. അല്ലാതെ അവന് മലക്കുകളിലോ മലക്കുകളെ നിയോഗിച്ച റബ്ബിലോ വിശ്വാസമില്ല. മൂസ അലൈഹിസ്സലാമിന്റെ വാക്ക് അവരെടുത്തു പറയുകയാണ് എന്ന്. മുഖ്തരിനീൻ, കൂടെ സഹായികളായി വരാത്തത്. അവൻ പറയുന്നത്
അവനെ പോലെയുള്ള രാജാക്കന്മാർ അയച്ച ദൂതന്മാരെങ്ങനെയായിരിക്കും? അതുപോലെ വേണം അള്ളാഹു അയച്ച ദൂതൻ എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള മനോഹരമായ മറുപടി ഈ ഫിർഔനിന്റെ വാദങ്ങൾക്ക് പറഞ്ഞത് കാണാം. അദ്ദേഹത്തിന്റെ തഫ്സീറിലല്ല, മറിച്ച് അൽ ബിദായ വ നിഹായ എന്ന കിതാബിൽ, ആ കിതാബിൽ നിന്നുള്ള നബിമാരുടെ ചരിത്രം തന്നെയാണ് ഖസസുൽ അംബിയ എന്ന പ്രസിദ്ധമായ കിതാബിലുമുള്ളത്, നബിമാരുടെ ചരിത്രം. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, മൂസ നബിയെ ഇവൻ പറയുകയാണ് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്ന്. ശരി, നീ വ്യക്തമായി സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളോടാണല്ലോ റബ്ബ് സംസാരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സംസാരിക്കാൻ തെരഞ്ഞെടുത്തു അവന്റെ കരീമാണ് ആര്? മൂസ അലൈഹി സലാം. ഈ സംസാര വൈഭവമില്ല എന്ന് പരിഹസിക്കുന്ന മൂസ നബിക്ക് അള്ളാഹു സംസാരിക്കാൻ അത് തടസ്സമായില്ലല്ലോ. റബ്ബ് സുബ്ഹാനഹു വ തആല നേരിട്ട് സംസാരിച്ചു. അള്ളാഹുവിന്റെ കരീമുകൾ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസ നബി അലൈഹി സലാമുമാണ്. അള്ളാഹുവിന്റെ ഖലീലുകൾ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം അലൈഹി സലാമുമാണ്. ഖലീലും കരീമും നമ്മുടെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നോക്കൂ അടുത്തത് എന്താണ്? ഫലൗല ഉൽഖി അലൈഹി അസ്വറത്തു മിൻ ദഹബ്, എന്താ സ്വർണത്തിന്റെ വളകൾ അണിയിക്കപ്പെടാത്തത്? ഇമാം ഇബ്നു കസീർ പറഞ്ഞു, അതൊക്കെ പെണ്ണുങ്ങളുടെ അലങ്കാരമാണ്. അള്ളാഹുവിന്റെ നബിമാർ കമാലുർ റുജൂലത്തുള്ളവരാണ്, പൗരുഷത്തിന്റെ പൂർണതയാണ് അള്ളാഹുവിന്റെ നബിമാർക്കുള്ളത്. സ്വർണത്തിന്റെ വള അണിയുക, അതൊക്കെ ഇവന് അലങ്കാരമായി തോന്നുന്നുണ്ടാകും. അത് അള്ളാഹുവിന്റെ നബിമാർക്ക് അത് അലങ്കാരമല്ല എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ അള്ളാഹു മുഅ്മിനുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന നബിയാണ് മൂസ അലൈഹി സലാം. സ്വർഗത്തിലെ മുഅ്മിനുകൾക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് എന്ത്? സ്വർണവളകൾ, വെള്ളിയുടെ ആഭരണങ്ങൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമെന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. അത് നന്നായി അറിയുന്ന റസൂലാണ് എന്ന് മാത്രമല്ല, അവൻ പറഞ്ഞ അടുത്ത കാര്യം എന്താണ്? പോരായ്മയെ പറഞ്ഞു, എന്താ മലക്കുകൾ കൂടെ സഹായികളായി വരാത്തത്? ഇമാം ഇബ്നു കസീർ പറഞ്ഞു, മലക്കുകൾ കൂടെ വരണമെന്നൊന്നില്ല. ഇനി മലക്കുകളുടെ ബഹുമാനവും ആദരവുമാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ മൂസ അലൈഹിസ്സലാമിനേക്കാൾ എത്രയോ ദർജയിൽ താഴ്ന്ന ആളുകൾ വരെ മലക്കുകൾ ബഹുമാനിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ മലായികത തദഉ അജ്നിഹതഹ റിദൻ ലിതാലിബിൽ ഇൽം. ഇൽമു പഠിക്കുന്ന ഒരാൾക്ക്, നബിയല്ല ഒരു സാധാരണക്കാരൻ, ഒരു മുഅ്മിൻ, ദീൻ പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്ക് വേണ്ടി മലായികത്ത് ചിറക് വിരിച്ചു കൊടുക്കുക. ഇതാണ് മൂസ നബി അലൈഹിസ്സലാമിനേക്കാൾ എത്രയോ താഴ്ന്ന നിലവാരത്തിലുള്ള ആളുകളുടെ സ്ഥിതി. മൂസാനബിയുടെ സ്ഥിതി എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മലായികത്ത് കൂടെ വരിക എന്നതല്ല കാര്യം. ഇത് നോക്കുകയും പറഞ്ഞ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഹഖിന്റെ മാനദണ്ഡമാവുക? അവൻ പറയുന്ന ഞാനാണ് റബ്ബ് എന്ന് അവന്റെ ഏറ്റവും വലിയ കുഫറിന് തെളിവാണ് അവൻ അധികാരമുണ്ട് എന്നത്, അവന് സ്വർണത്തിന്റെ വളയുണ്ട് എന്നത്, മൂസ അലൈഹിസ്സലാമിന് അതില്ല എന്നത്. എവിടെ തെളിവ്? എവിടെ? ഇതാണ് സഹോദരൻ, ബുദ്ധിയില്ലാത്ത ആളുകളെ തെളിവില്ലായ്മ കൊണ്ട് ഇങ്ങനത്തെ കുറെ തൽബീസ് കൊണ്ട് എപ്പോഴും പിടിച്ചിരുത്താൻ സാധിക്കും. എന്നാൽ ഒന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, ഒന്ന് ആലോചിച്ചാലോ, ഒന്ന് പഠിക്കാൻ സമയത്ത് അത് എത്ര വലിയ ബാത്തിലാണ് എന്ന് ബോധ്യമാകും. അതെത്ര വലിയ ബാത്തിലാണ് എന്ന് ബോധ്യം. നിരീശ്വരവാദം പോലെ, മതനിഷേധം പോലെ, ജനങ്ങളുടെ അജ്ഞതയും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളും. ഇവരുടെ ഏറ്റവും വലിയ മുൻഗാമിയാണ് ആര്? ഫിർഔൻ. അവനാണ് ഒന്നാമത്തെ ചരിത്രത്തിൽ വളരെ അറിയപ്പെട്ട ഇവരുടെ മുൻഗാമി. ആരാണ് ഇവരുടെ സ്ഥാപക നേതാവ് എന്നൊക്കെ പറയാൻ പറ്റിയ രൂപത്തിൽ, അല്ലെങ്കിൽ പിന്നെ പഴയ നേതാവ് എന്നൊക്കെ പറയാൻ പറ്റിയ രൂപത്തിൽ ഇവരുടെ സമുന്നതനായ നേതാവാണ് ആര്? ഫിർഔൻ. ഈ ആളുകളുടെ സ്വഭാവം എന്താണ്? ജനങ്ങളുടെ അജ്ഞത മുതലെടുക്കുക. കാരണം ഈ കാലം എന്ന് പറഞ്ഞാൽ അജ്ഞതയുടെ കാലമാണ്. ആളുകൾക്ക് ദീനിന്റെ അടിസ്ഥാനം തന്നെ അറിയില്ല. അതോടൊപ്പം ആളുകൾ അവരുടെ കയ്യിൽ ഏത് വിവരവും ദുനിയാവിൽ ഏത് തലാലത്തും വന്നു കിട്ടാൻ സൗകര്യമുണ്ട്. രണ്ടും ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ കുഫ്ർ പ്രചരിപ്പിക്കുന്നത്, മതനിഷേധം പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നീ ഒരു അല്പഭാഗം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ, അതിനെക്കുറിച്ച് ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ നൽകിയ മറുപടി അത് നീ വായിക്കുകയും കേൾക്കുകയും ചെയ്താൽ ഇതിനോളം വലിയ ബലാലത്ത് പറഞ്ഞില്ല എന്ന് മനസ്സിലാവും. അതിനേക്കാൾ വലിയ കുഫർ പറഞ്ഞില്ലല്ലോ. റബ്ബില്ല എന്ന് പറയുക, സുബ്ഹാനല്ലാഹ്, റബ്ബില്ല എന്ന് പറയുക, കൊച്ചുകുട്ടിയുടെ ബുദ്ധിക്ക് യോജിക്കാത്തതല്ലേ അത്? ഒരു ചെറിയ കുഞ്ഞിനെ നീ മോനെ എന്ന് വിളിച്ചാൽ അത് നോക്കും, ഒന്ന് തട്ടിയാൽ ആരെന്നെ അടിച്ചതെന്ന് ചോദിക്കും. എന്തിനാണ് ചോദിക്കുന്നത്? യാദൃശ്ചികമായി സംഭവിച്ചതായിക്കൂടെ. ഏ കുരങ്ങിൽ നിന്നുണ്ടാവുക,
പൊട്ടിത്തെറിച്ചുണ്ടാവുക, ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്താണ് പറഞ്ഞുകൂടാത്തത്? ഇതുപോലാണ് സഹോദരങ്ങൾ ബാത്തിലിന്റെ കാര്യം. അത് ഹക്ക് കൊണ്ട് അതിനെ നേരിട്ടാൽ അത് തകർന്ന് തരിപ്പണമാകും. അള്ളാഹു പറയുകയാണ് നാം സത്യം കൊണ്ട് ബാത്തിലിനെ എറിഞ്ഞു വീഴ്ത്തും, എറിയും, അത് തകർത്ത് കളയും ബാത്തിലിനെ. ഇതുപോലെയാണ് സത്യത്തിന്റെ തെളിവുകൾ മുന്നിൽ വന്നാൽ ബാത്തിലിന്റെ യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല. അത് ഏത് കാര്യത്തിനും അങ്ങനെയാണ്. അത് കുഫറും ശിർക്കും ആയിക്കോട്ടെ, ബിദഅത്തുകളായിക്കോട്ടെ, തെറ്റായ ഏതേത് വാദഗതികളുണ്ടോ അതിന്റെ ഒക്കെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. റബ്ബു സുബ്ഹാനഹു വതആല ഹഖ് മനസ്സിലാക്കാനും അതിനായി മരിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم توفنا مسلمين والحقنا بالصالحين ربنا تقبل منا انك انت السميع العليم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد واله وصحبه اجمعين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته